مرحبا بكم يا أحبائي إلى فصل جديد كيف حالكم يا طلابي ريملا مكلي لو كنت سوكما لغني مكم هذا لا ما شاء الله നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് എന്താ പറഞ്ഞത് ഒരു ആക്ടിവിറ്റി തന്നിരുന്നു അല്ലേ നമ്മൾ ദാ ഇറയി മുസ്തത്തീൽ പിന്നെ നമ്മുടെ ഏതൊക്കെയാ ദായിറ മുസല്ലസ് മുറബ്ബ വെച്ചൊക്കെ എന്ത് ചെയ്യാൻ പറഞ്ഞു അതുപോലെ എന്താ ഷേപ്സ് ഉണ്ടാക്കാൻ പറഞ്ഞു അതിൻ്റെ എണ്ണം എഴുതാൻ പറഞ്ഞിരുന്നു അല്ലേ മക്കളെ ചെയ്തിട്ടുണ്ടാകുന്ന സാറിനറിയാം എല്ലാവർക്കും മഷാല്ല അഹ്സൻതും നിങ്ങളെല്ലാവരും ചെയ്തതുകൊണ്ട് വെരി ഗുഡ് ഇനി നമുക്കൊരു പുതിയ പാഠത്തിലേക്ക് കടക്കാം പുതിയ പാഠത്തിൽ നമ്മൾ എന്താ പഠിക്കുന്നത് അറിയോ നമ്മൾ ഒരു അർണബിനെ കുറിച്ചാണ് അർണബ് അൽ സമയത്തും കലിമത്തൽ അർണബ് എന്താണ് അർണബ് മക്കളെ ആ നമ്മുടെ റാബിറ്റ് എന്താണ് മുയൽ ആരുടെയാണ് ഈ അർണബ് എന്നറിയോ നിങ്ങൾക്ക് അല്ലേ അറിയോ ലിഹാദൽ ലിഹാദി ഹിൽ ബിൻസ് ലി لهذه البنت من هذه البنت هل تعرفون هذه فاطمة إذا رأنا فاطمة لفاطمة أرنب أرنب جميل لبهن يلا ورو أرنب أرك نمرة فاطمة كي ما لون الأرنب أرنب أرنب إنك كلاران دانا ما كله كلاران دانا الأبيض لا كود دلائن كارنده അൽ അബിയദ് വെള്ള നിറത്തിലാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഫാത്തിമ നമ്മുടെ അർണബുമായി ചേർന്ന് ഒരു പാട്ട് പാടി ആ പാട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ നോക്കൂ എന്താ നമ്മുടെ ഇതിൻ്റെ പേര് അർനൂബി അർനൂബി മതാ അർനൂബി അർനൂബ് എൻ്റെ പൊന്നു എന്താണ് മുയൽ അർണൂബി എൻ്റെ പൊന്നു മുയൽ എൻ്റെ പ്രിയപ്പെട്ട മുയൽ അപ്പോൾ പാട്ടായതുകൊണ്ട് നമുക്ക് പാട്ട് കേട്ട് നോക്കിയാലോ കേൾക്കാമല്ലേ അപ്പോൾ മക്കൾ പാട്ടാദ്യം കേൾക്കുന്നില്ല നമുക്ക് എന്താ അതിൽ പറയണമെന്ന് കൂടി നോക്കാം ഓക്കെ هو لا يحكي هو لا يبكي عندي في بيتي أرنب عندي في بيتي أرنب يقفز يلعب لا يتعب يجلس قربي بعد اللب هو لا يحكي هو لا يبكي عندي في بيتي أرنب أرنوبي حلو المنظر أطعمه العشب الأخضر فهو لطيف لا يتعبني وهو ظريف كم يعجبني عندي في بيتي أرنب عندي في بيتي أرنب يقفز يلعب لا يتعب يجلس قربي بعد اللب هو لا يحكي هو لا يبكي عندي في بيتي أرنب أرنب الغالي الأبيض يحزنني لما يمرض فأناديه وأداويه وألاعبه وأسليه عندي في بيتي أرنب عندي في بيتي أرنب يقفز يلعب لا يتعب يجلس قربي بعد اللب هو لا يحكي هو لا يبكي عندي في بيتي أرنب മാഷാ പാട്ട് കേട്ടല്ലോ മക്കൾ നല്ല പാട്ടായിരുന്നു അല്ലേ നോക്കൂ എന്തി ഫീ ബൈ തി അർണബ് യഖ്ഫിസു യൽഅബു ലാ യതഅബ് യജ്ലിസു ഖുർബി ബഅദല്ലാ ഹുവ ലാ യഹ്കി വലാ യബ് ഹുവ ലാ യബ്കി എന്തി ഫീ ബൈ തി അർണബ് മാഷാ അർനൂബി ഹുൽവൽ മൻദർ أطعمه العشب الأخضر فهو لطيف لا يتعبني وهو ظريف كم يعجبني عندي في بيتي أرنب أرنوب الغالي الأبيض يهزنني لما يمرض فأناديه وأداويه وألاعبه وأسليه
عندي في بيتي أرنب. ما شاء الله. എന്താണ് ആദ്യം പറയുന്നത് മക്കൾ നോക്കിയേ. عندي في بيتي أرنب. أنا فاطمة تنشد. ഫാത്തിമ പാടുകയാണ്. എന്ത് عندي എൻ്റെ അടുക്കൽ في بيتي എൻ്റെ വീട്ടിൽ أرنب ഒരു റാബിറ്റ് ഉണ്ട്. എന്താണ് മക്കളെ ഒരു മുയലുണ്ട്. അർണബ് എന്താ ചെയ്യുക? അന്നൽ അർണബ് യഖ്ഫിസ് വയൽഅബ് അല്ലേ. നമ്മുടെ അർണബ് ചാടും അല്ലേ മക്കളെ. യഖ്ഫിസ് യഖ്ഫിസ് ചാടും. യൽഅബ് എന്താണ് കളിക്കും. ലാ യതഅബ് ഒരിക്കലും ക്ഷീണിക്കില്ല. അർണബിന് എത്ര ഓടിയാലും ക്ഷീണമില്ല അല്ലേ. അർണബ് അങ്ങനെയുള്ളൊരു ജീവിയാണ് അല്ല മക്കളെ. അതെ യഖ്ഫിസ് യൽഅബ് ലാ യതഅബ് കളിക്കും ചാടും ക്ഷീണിക്കില്ല. പിന്നെയോ യജിലിസ് ഖുർബി യജിലിസ് അനൽ അർണബ് യജിലിസ് യജിലിസ് എന്ന് പറയാറില്ലേ സാറന്മാർ. യജിലിസു ഇരിക്കുന്നു ഖുർബി എൻ്റെ അടുക്കൽ ബഅദൽ ലഅബ് ഇങ്ങനെ ഓടിക്കളിച്ചതിന് ശേഷം എൻ്റെ അടുക്കൽ വന്നിരിക്കും. ആര്? നമ്മുടെ അർണബ്. എന്താണ് മക്കളെ അർണബ്. പിന്നെയോ ഹുവലാ യഹ്കി ഹുവലാ യബ്കി ഹുവലാ യഹ്കി അത് കഥ പറയില്ല അത് സംസാരിക്കില്ല. ഹുവലാ യബ്കി അത് കരയില്ല. നമ്മൾ മൊയിലോടെയെങ്കിലും സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും ഇല്ല അല്ലേ. അത് കാർട്ടൂണിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും, അല്ലാതെ നമ്മുടെ മൊയൽ കരയോ സംസാരിക്കുകയോ ചെയ്യില്ല അല്ലേ. അപ്പം നമ്മുടെ ഫാത്തിമ പറയുകയാണ് ഹുവലായക്കി ഹുവലായബിക്കി മഷാല്ലാ. പിന്നെയോ ഇന്ദി ഫീ ബൈത്തി അർണബ് എൻ്റെ വീട്ടിൽ എൻ്റെ അടുക്കൽ ഒരു അർണബുണ്ട് എന്നാണ് ഫാത്തിമ പറയുന്നത് അല്ലേ മക്കളെ. അതെ. പിന്നെ പറയണമെങ്കിൽ അറിയുക അർണബിൻ്റെ ഭംഗി ഒഴിക്കുറിച്ചാണ്. എന്താ അർണബിൻ്റെ ഭംഗി? അർണൂബി എൻ്റെ മുയൽ ഹൽവുൽ മന്ദുർ ഹൽവുൽ മന്ദുർ മനോഹരമായ കാഴ്ചയാണ് അല്ലേ. അനൽ അർണബ് ബില്ലൗനില്ല ബിയർ വെള്ള നിറത്തിൽ അർണബിനെ കാണാൻ നല്ല ഭംഗിയല്ലേ. അതെ അർണൂബി ഹൽവുൽ മന്ദുർ ഞാൻ എൻ്റെ മുയൽ നല്ല മനോഹരമായ കാഴ്ചയാണ്. ഉത്തഅമുഹു ഞാനതിന് കൊടുക്കും ഞാനതിനെ ഭക്ഷിപ്പിക്കും. എന്താണ് മാതായത് അം അൽ അർണബ് അർണബ് എന്താണ് മക്കളെ കഴിക്കാറുള്ളത്? മഷാല്ലാ ഉഷ്ബ് അല്ലേ. ഉഷ്ബ് എന്താണ്? പുല്ല്. ഉഷ്ബുൽ അഖ്ലർ ഉത്തഅമുഹു ഞാനതിനെ ഭക്ഷിപ്പിക്കും. അൽ ഉഷ്ബുൽ അഖ്ലർ പച്ച പുല്ല്. അൽ അഖ്ലർ മാ ലൗനുൽ അഖ്ലർ പച്ച പച്ച നിറത്തിലുള്ള പുല്ല് ഞാനതിന് കൊടുക്കും. ഫഹുവ ലതീഫുൻ ഫഹുവ ലതീഫുൻ അത് നല്ല സോഫ്റ്റാണ് അല്ലേ. നമുക്ക് മുയലിനെ തൊടുമ്പോൾ നല്ല രസമല്ലേ, നല്ല സോഫ്റ്റായിട്ട് നല്ല മിനുസ്സും ശരീരവും അല്ലേ, നല്ല ഇത് അതിൻ്റെ രോമമൊക്കെ. അതെ ഫഹുവ ലതീഫുൻ ലാ യുതഅബുനി അതെന്നെ കഷ്ടപ്പെടുത്തില്ല എന്നെ കഷ്ടപ്പെടുത്തില്ല അല്ലേ, എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കും. പിന്നെയോ വഹുവ ലരീഫുൻ വഹുവ ലരീഫുൻ വഹുവ ആഖിലുൻ അല്ലെങ്കിൽ ജമീലുൻ ഒക്കെ പറയാം കേട്ടോ. ആഖിൽ ബുദ്ധിയുള്ള ആളാണ്. ലരീഫ് നല്ല അഴകുള്ള ഭംഗിയുള്ള ആളാണ്. കം യുജിബുനി എന്നത് എത്രയേറെ അത്ഭുതപ്പെടുത്തുന്നു നിങ്ങൾക്കറിയാമോ? എത്രയേറെ അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു. അത് കാണുമ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നാറുണ്ട് എൻ്റെ അർണബിനെ കാണുമ്പോൾ. പിന്നെയോ ഐന്ദി ഫീ ബൈത്തി അർണബ് എൻ്റെ വീട്ടിൽ എൻ്റെ അടുക്കൽ ഒരു അർണബുണ്ട്. മക്കൾ മനസ്സിലായോ? പിന്നെയോ ഉർനൂബിൽ ഖാലിൽ അബിയർ എൻ്റെ ഉർനൂബ് എൻ്റെ അർണൂബ് എൻ്റെ മുയൽ അൽ ഖാലി വിലപിടിപ്പുള്ള എനിക്ക് ഏറ്റവും വിലയുള്ള എൻ്റെ അടുക്കൽ ഏറ്റവും വിലയുള്ള അൽ അബിയർ വെള്ള നിറത്തിലുള്ള എൻ്റെ അർണൂബ് യുഹിസുനുനി എനിക്ക് ദുഃഖം വരികയാണ്. ലമ്മാ യമ്രദ് അതിന് രോഗമായപ്പോൾ ഒരു ദിവസം നമ്മുടെ അർണൂബിന് അന്നഹു സിബബിൽ മർദ് അതിന് രോഗം വായിച്ചു. അപ്പോൾ നമ്മുടെ ഇവിടെ എന്താണ് ഫാത്തിമ അതിന് നോക്കുന്നുണ്ടോ? അർണൂബിൽ ഖാലിൽ അബിയദ്
യുഹുസിനു നീലം നായം. അതിന് രോഗം ബാധിച്ചപ്പോൾ എനിക്ക് വളരെയേറെ ദുഃഖമുണ്ടായി. ഫൗനാദീഹി, അങ്ങനെ ഞാനതിന് വിളിച്ചു. ഫൗദാവീഹി, അതിന് മരുന്ന് വെച്ചു കൊടുത്തു. അല്ല, അങ്ങനെയല്ല നമ്മൾ ചെയ്യുക. രോഗം വരുമ്പോൾ ഏത് മൃഗമായാലും അതിന് മരുന്ന് കൊടുക്കണം. അല്ല മക്കളെ? അതെ. വൗലാഇബുഹു, ഞാനതിനോടൊപ്പം ഉള്ള കളിക്കും, അതിന് ഓമനിക്കും. വൗസല്ലീഹി, അതിനെ താലോലിക്കും. അല്ലേ, രോഗം വരുമ്പോൾ എല്ലാവരും അങ്ങനെയല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ ഓരോ പെറ്റുകൾ ഉണ്ടാവില്ലേ? പെറ്റ്, പെറ്റ്, പെറ്റ് അനിമൽ. എന്താ പെറ്റ് അനിമൽ? നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വളർത്തുന്ന പൂച്ച, മുയൽ, അങ്ങനെയുള്ള മൃഗങ്ങളാണ് അല്ലേ? പിന്നെയോ, ഇന്ദി ഫീബൈ ചി അർണബ്, എൻ്റെ വീട്ടിൽ എൻ്റെ അടുക്കൽ ഒരു അർണബുണ്ട് എന്നാണ് നമ്മുടെ ഫാത്തിമ പാടിയത്. അല്ലേ മക്കളെ? അതെ. ആരെ കവിത എഴുതിയെന്നറിയോ? അതാണ്ട ആരാണ്? റാഷിദ് ഈസ. റാഷിദ് ഈസ, മാഷാല്ലാഹ്. ഈ പാട്ട് മക്കൾ ഒന്നുകൂടി കേട്ട് നോക്കണം. ഇതിൻ്റെ അർത്ഥമൊക്കെ നന്നായി ആശയമൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാലാണ് നമുക്ക് താഴെ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുള്ളൂ. എന്താണെന്നറിയോ ആക്ടിവിറ്റി? ഇവിടെ ഹുനാക് സൂറ, ഇവിടെ ഒരു ചിത്രമില്ലേ മക്കളെ? ഉണ്ടല്ലേ. എന്താ മദഫി സൂറ? ഈ ചിത്രത്തിൽ എന്താ ഉള്ളത്? ആ മദ അന്നൽ അർണബ് എൽ അബ്, നമ്മുടെ അർണബ് കളിക്കുകയാണ് അല്ലേ. അർണബ് കളിക്കുകയാണ്. അപ്പോൾ ഈ അർണബ് കളിക്കുന്നു എന്ന വാക്ക് നമ്മൾ പദ്യത്തിൽ എവിടെയാണ് പഠിച്ചത്? എവിടെയാണ് പഠിച്ചത് പറഞ്ഞ മക്കള്? യഖ്ഫിസു യൽ അബു ലാ യതആബ്. അത് ആ വരി നമ്മൾ ഇവിടെ എടുത്തെഴുതണം. ഇവിടെ എഴുതണം. മനസ്സിലായ മക്കൾക്ക്? അതാണ്. അപ്പം നമ്മൾ ഈ ചിത്രം നോക്കി ആ ചിത്രത്തിലെ ചിത്രത്തിൽ കാണുന്ന ആ ഭാഗം പദ്യത്തിൽ എവിടെയാണ് എന്ന് നമ്മൾ കണ്ടെത്തി ഇവിടെ എഴുതണം. എഴുതല്ല. അപ്പോൾ ഒന്നാമത്തെ കിട്ടി. രണ്ടോ? രണ്ടെന്താണ്? നമ്മുടെ ഫാത്തിമ അർണബിൻ്റെ കൂടെ എന്ത് ചെയ്യുകയാണ്? അർണബിൻ്റെ കൂടെ കളിക്കുകയാണ്, അല്ലെങ്കിൽ അർണബിന് ഓമനിക്കുകയാണ് അല്ലേ. അതെവിടെ പറഞ്ഞ്? എവിടെ പറഞ്ഞ്? ഓമനിക്കുമല്ലേ. എവിടെയാണ്? അഷാദ എവിടെയാണ്? വൗലഇബുഹു വൗസല്ലീഹി അല്ലേ, ഓമനിക്കുന്ന. അപ്പോൾ യജ്ലിസു ഖുർബി ബഅദല്ല, എന്ത് വേണം ഇത് വേണമെങ്കിലും പറയാം അല്ലേ. കളിക്ക് ശേഷം എൻ്റെ അടുക്കൽ വന്നിരിക്കുമെന്ന് ഫാത്തിമ പറഞ്ഞില്ല, അത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ മക്കളിവിടെ അതിവിടെ എടുത്തെഴുതണം. ഓക്കെ. പിന്നെയോ, ഇവിടെ നോക്കൂ. മാതാഹുന അന്ന ഫാത്തിമ യജ്ലിസ് അൽ അർണബ്, തജ്ലിസ് മഅൽ അർണബ്, അർണബിൻ്റെ അടുക്ക് ഇരിക്കുകയാണ് അല്ലേ. അന്ന ഫ കൈഫ കാനൽ അർണബുഹുന, അർണബ് എന്നെങ്ങനെ ഇവിടെ? അൽ അർണബ്, അർണർണബ് ഉസീബ ബിഹി അൽ മറ, രോഗം ബാധിച്ചു അല്ലേ. അപ്പോൾ നമ്മുടെ ഫാത്തിമ എന്ത് ചെയ്യുന്നത്? ഫാത്തിമ അന്നഹു തുദാവിഹി, അതിനെ ചികിത്സിക്കുകയാണ് അല്ലേ. ആ വരി ഏതാണ്? ഏതാണ് മക്കളെ പറഞ്ഞു നോക്കിയേ? ഫഉനാദീഹി വ ഉദാവീഹി അല്ലേ. ഈ മൂന്ന് വരി വേണമെങ്കിൽ ചേർത്ത് എഴുതാം. അർനൂബിൽ ഖാലിൽ ലബിയൽ യുഹ്സിനു നീലൻ നായം ഫഉനാദീഹി വ ഉദാവീഹി അല്ലേ. അതെ, അത് എഴുതണം. പിന്നെയോ, വഹുന മാതാ അൽ ഫാത്തിമ, ഫാത്തിമ എന്താ ചെയ്യുന്നേ? അന്ന ഫാത്തിമ, അന്ന ഫാത്തിമ തുത്ഇം അൽ അർണം. മാതാ, മാതാ തുത്ഇം അൽ ഉഷ്ബ് അല്ലേ, പുല്ല് ഭക്ഷിപ്പിക്കുക അല്ല മക്കളെ. അപ്പോൾ ആ വരി ഏതാണ്? ഏതാണ്? ഉത്ഇമുഹുൽ ഉഷ്ബുൽ അഖ്ളർ അല്ലേ. അപ്പോൾ അതും കൂടി മക്കളിവിടെ അടുത്ത് എഴുതണം. ഇൻഷാ അള്ളാ. അപ്പോൾ നാലിൻ്റെയും ചിത്രം നോക്കി അതിൻ്റെ വരി മക്കളിവിടെ അടുത്ത് എഴുതണം. ക്ലാസ് കേട്ട് സാർ അതിൻ്റെ ഉത്തരം പറഞ്ഞു തന്നു, ഒന്നും കൂടി കേട്ടിട്ട് അത് എഴുതണം കേട്ടോ. ഇൻഷാ അള്ളാ നമുക്ക് പുതിയ അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠഭാഗം പഠിക്കാം. പഴയ ക്ലാസ്സുകളൊക്കെ കാണണമെങ്കിൽ ഈ ചാനലിൽ തന്നെ എന്താണ് ഫോർത്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പേരിലൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ നോക്കിയാൽ നിങ്ങൾ നിങ്ങളുടെ കാക്കമാരോടോ താത്തമാരോടോ അമ്മമാരോടോ അമ്മയോടോ ഒക്കെ പറഞ്ഞ് അത് കണ്ടെത്തി എല്ലാ ക്ലാസ്സുകളും കാണാൻ ശ്രമിക്കുക. ഇൻഷാ അള്ളാ. പുതിയ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.